നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ മകരമാസ നക്ഷത്ര ഫലമാണ് പറയുന്നത്. വളരെയധികം വിശേഷപ്പെട്ട മകരമാസം തുടങ്ങി. ധനുരാശിയിലെ സംക്രമണം അവസാനിപ്പിച്ച് സൂര്യൻ മകരം രാശിയിൽ പ്രവേശിച്ചു. ജനുവരി 15 മുതൽ അടുത്ത ഒരു മാസക്കാലം സൂര്യൻ മകരരാശിയിലായിരിക്കും സഞ്ചരിക്കുക. ഈ സമയം മുതൽ ഉത്തരായണ കാലവും ആരംഭിക്കും. ശുഭകാര്യങ്ങൾ നടത്താൻ ഉത്തമമായ സമയമാണ് ഈ ഉത്തരായണ കാലമെന്ന് പറയുന്നത്. ഈ കാലയളവിൽ പല ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട്. ബുധൻ, ശുക്രൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾക്കൊക്കെ ഈ കാലയളവിൽ സ്ഥാനചലനമുണ്ടാകും. മകരമാസത്തിൽ പല വിശേഷ ദിവസങ്ങളുമുണ്ട്. ജ്യോതിഷപ്രകാരം മകരമാസം ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരും. 27 നക്ഷത്രക്കാരുടെയും മകരമാസത്തിൽ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ്. മേടക്കൂറുകാർക്ക് ഈ സമയം, അതായത് മകരമാസം, സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. കുടുംബസ്വത്തിൽ നിന്ന് പ്രയോജനം ലഭിക്കും. ജീവിത നിലവാരം ഈ സമയം മെച്ചപ്പെടും. ബിസിനസ്സിലും ഒക്കെ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലയളവും പുതിയ ജോലിയോ സ്ഥാനക്കയറ്റമോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുമുള്ള ഒരു മാസമാണ് ഇത്. ദീർഘകാലമായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ ഈ മാസം സഫലമാകും. വസ്ത്രലാഭം ലഭിക്കും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു മാസമാണ്. ദാമ്പത്യത്തിൽ സ്നേഹം വർദ്ധിക്കും. ഈ സമയം കലാരംഗത്തുള്ളവർക്ക് താല്പര്യം കൂടും. സന്താനങ്ങളെക്കുറിച്ച് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ഇടവക്കൂർ എന്ന് പറയുന്നത് കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽ ജനിച്ചവരാണ്. ഇടവക്കൂറുകാർക്ക് ഈ സമയം വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾ നടത്താനാകും. മനസ്സുഖം, സ്ത്രീസുഖം എന്നിവ അനുഭവിക്കാൻ യോഗവുമുണ്ട്. സന്താനങ്ങൾ വഴി സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിലയേറിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനുമാകും. രോഗക്ലേശം, അനാവശ്യ ചിലവുകൾ, കാര്യതടസ്സം എന്നിവയ്ക്ക് സാധ്യതയുമുണ്ട്. അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മാസമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യേണ്ടത്. ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഈ സമയത്ത് വളരെയധികം കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. നിയമകാര്യങ്ങളിൽ വിജയം നേടാനുമാകും. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാർക്ക് ഈ സമയം ജീവിതത്തിൽ ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ്. ഇവരുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഏറ്റെടുത്ത ജോലികൾ യഥാസമയത്ത് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. മാനസിക സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ഒരു മാസമാണ്. ധനപരമായി നല്ല നേട്ടങ്ങൾ തന്നെ ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിക്കാർക്ക് സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നല്ല ഒരു സഹകരണവും ലഭിക്കും. എങ്കിലും ഒരു ശത്രുഭയം മനസ്സിൽ നിലനിൽക്കും. ഓഫീസിൽ മേലധികാരികളിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കുന്ന ഒരു മാസമാണ്. വീട്ടിൽ നല്ല അന്തരീക്ഷമായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. കാര്യവിജയം, സന്താനങ്ങൾക്ക് നേട്ടം എന്നിവയെല്ലാം തന്നെ ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദം അവസാന പാദവും പൂയവും ആയില്യവുമാണ്. കർക്കിടകക്കൂറുകാർക്ക് ഈ സമയം പുതിയ പ്രോജക്ട്സിലൊക്കെ തന്നെ വിജയം കൈവരിക്കാൻ സാധിക്കും. പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓഹരി വിപണിയിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും. ചിട്ടി, ഭാഗ്യക്കുറി തുടങ്ങിയവ ലഭിക്കാനുള്ള യോഗവും ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല. വയറ് സംബന്ധപ്പെട്ട അസുഖങ്ങൾ നിങ്ങളെ അലട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ വിടാതെ പിന്തുടരും. തെറ്റിദ്ധാരണകൾ പരിഹരിച്ച് മുന്നോട്ട് ജീവിക്കേണ്ടതാണ്. സ്ത്രീകൾ കാരണം ഉപദ്രവങ്ങൾ, മനക്ലേശം എന്നിവ നേരിടാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് ഈ സമയം കുടുംബസുഖം വർദ്ധിക്കും. ഏതൊരു കാര്യത്തിലും എടുത്തുചാട്ടം നിയന്ത്രിക്കണം. റിസ്ക് എടുക്കാൻ പറ്റിയ സമയമേ അല്ല. സന്താനങ്ങളുടെ കാര്യത്തിൽ ഉത്കണ്ഠ വർദ്ധിക്കും. കുടുംബസ്വത്ത് കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങൾ വഴിയും പല നേട്ടങ്ങളും ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് ഈ മാസം.
ജീവിതത്തിൽ സന്തുഷ്ടിയും സമാധാനവും ഉണ്ടാകും. പല കാര്യങ്ങളിലും വിജയവും ശത്രുനാശം എന്നിവയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സന്താനങ്ങളുടെ നേട്ടത്തിൽ സന്തോഷിക്കാവുന്നതാണ്. ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ നടന്നു കിട്ടും. അടുത്തത് കന്നിക്കൂറ്, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. കന്നിക്കൂറുകാർക്ക് ഈ സമയം ജീവിതം ഐശ്വര്യപൂർണമാകും. ജീവിത പുരോഗതിക്കുള്ള തടസ്സങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടും. ജോലിക്കാർക്ക് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും. കുട്ടികൾക്കും ഈ മാസം നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ്. നിക്ഷേപങ്ങൾ നടത്തുന്നതിലും വിജയം കൈവരിക്കാൻ സാധിക്കും. യാത്രകൾ വഴി നേട്ടമുണ്ടാകും. സഹോദരങ്ങളുടെ നേട്ടത്തിൽ സന്തോഷിക്കാൻ സാധിക്കും. വരുമാനത്തിൽ നല്ല വർധന ഉണ്ടാകും. സമൂഹത്തിൽ അന്തസ്സും സ്വാധീനവും ഉണ്ടാകും. അധികാരമുള്ള പദവികൾ തേടി വരും. സന്താനങ്ങൾക്ക് പുരോഗതി ലഭിക്കും. എന്നാൽ സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ ചെറിയ പ്രയാസം ഉണ്ടായേക്കാം. അടുത്തത് തുലാക്കൂറാണ്, ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാക്കൂറുകാർക്ക് ഈ സമയം കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന ഒരു മാസമാണ്. സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. ധനലാഭവും പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ വസ്ത്രലാഭവും ഉണ്ടാകും. കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കും. എന്നാൽ ശത്രുക്കളെ കരുതിയിരിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കുകയും വേണം. വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾ നടത്താനാകും. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർ അതിൽ വിജയിക്കും. ബിസിനസ്സിൽ ഈ സമയം സമ്മിശ്ര ഫലങ്ങളായിരിക്കും. ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും. പഴയ ചില സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ചില ബന്ധുക്കളെ കാണാൻ സാധിക്കും. കുടുംബസുഖം, മാനസിക സന്തോഷം എന്നിവയൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ധാരാളം പണം ലഭിക്കും. എന്നാൽ ചെലവുകളിൽ നിയന്ത്രണം പാലിക്കണം. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിലെ തീരുമാനം നീണ്ടുപോകും. ഇഷ്ടമില്ലാത്ത ചില വ്യക്തികളുടെ സാന്നിധ്യം ചില അലോസരങ്ങൾ ഉണ്ടാക്കും. പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഈ മാസം ലഭിക്കും. എന്നാൽ ശത്രുക്കളെ കരുതിയിരിക്കണം. വസ്ത്രലാഭം, ഇഷ്ടഭക്ഷണ ലബ്ധി, ഐശ്വര്യം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാണം, കാൽഭാഗം. ധനുക്കൂറുകാർക്ക് ഈ സമയം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു മാസമാണ്. എടുക്കുന്ന കാര്യങ്ങൾ വിജയിക്കും. സാമ്പത്തിക ലാഭത്തിന് അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ്. വരുമാനത്തിൽ സ്ഥിരമായി വർധനമുണ്ടാകും. ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ പ്രൊമോഷൻ ലഭിക്കും. അല്ലെങ്കിൽ പുതിയ ജോലികളൊക്കെ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ദാമ്പത്യത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ ബഹുമാനവും ലഭിക്കുന്ന ഒരു മാസമാണ്. സർക്കാർ കാര്യങ്ങളിൽ നേട്ടങ്ങൾ, പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കും. എന്നാൽ പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾ ഈ മാസം ഇവരെ അലട്ടും. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടം ആദ്യ മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. മകരക്കൂറുകാർക്ക് ഈ സമയം പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. വീട്ടിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. വരുമാനവും വർദ്ധിക്കും. എന്നാൽ നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കണം. കാരണം പരുഷമായ സംഭാഷണങ്ങൾ കാരണം ദോഷാനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു മാസം കൂടിയാണിത്. ജോലി സംബന്ധമായി പുരോഗതി കൈവരിക്കാൻ സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും നല്ല സഹകരണം പ്രതീക്ഷിക്കാം. ആഭരണം, വസ്ത്രം, ഭക്ഷണ സുഖം എന്നിവയെല്ലാം തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ്. ആരോഗ്യവും ഈ മാസം മെച്ചപ്പെടും. എന്നാൽ ചില കാര്യങ്ങൾക്ക് അകാരണമായ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ചിലർക്ക് വിദേശയാത്രയ്ക്ക് അവസരവും കൈവരുന്ന ഒരു മാസമാണിത്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരിട്ടാതി ആദ്യ മുക്കാൽ പാതി. കുംഭക്കൂറുകാർക്ക് ഈ സമയം സമൂഹത്തിൽ അംഗീകാരവും ആദരവും സ്ഥാനമാനങ്ങളും ലഭിക്കുന്ന ഒരു മാസമാണ്. ധനലാഭം, ഭക്ഷ്യ സമൃദ്ധി, ബന്ധുസുഖം, ആഭരണ ലബ്ധി തുടങ്ങിയവയൊക്കെ തന്നെ ഈ ഒരു മാസം ഇവരെ തേടി വരും. എന്നാൽ ചെലവുകളിൽ കാര്യമായ വർധനവുണ്ടാകും.
എതിരാളികളുടെ ഉപദ്രവം വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണിത്. എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വന്നാൽ ഒരു കാരണവശാലും അത് അവഗണിക്കരുത്. ഉടൻ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ് എടുക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ, സ്ഥലം മാറ്റം എന്നിവ ലഭിക്കും. ഓഹരി വിപണിയിൽ നഷ്ടത്തിന് സാധ്യത കൂടുതലുള്ള ഒരു മാസമാണ്. എന്നാൽ ബിസിനസ്സിൽ വിജയം നേടാനും സാധിക്കും. മീനക്കൂറ്. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം ഉത്രിട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് ഈ സമയം ദീർഘകാലമായിട്ടുള്ള പല ആഗ്രഹങ്ങളും സാധ്യമാകുന്ന ഒരു മാസമാണ്. ഭൂമി, വീട് എന്നിവയൊക്കെ വാങ്ങാൻ കഴിയും. പ്രോജക്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നവർക്ക് സർക്കാരിൽ നിന്നും സഹായം ലഭിക്കും. എന്നാൽ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സം, അനാവശ്യമായ കാലതാമസം എന്നിവയൊക്കെ തന്നെ നേരിടേണ്ടി വന്നേക്കാം. സന്താന ലാഭത്തിന് സാധ്യതയുള്ള ഒരു മാസമാണ്. സുഹൃത്തുക്കളിൽ നിന്നും വളരെ നല്ല സഹകരണവും സഹായവും പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് വിജയം നേടാനാകും. ബിസിനസ്സുകാർക്ക് ധനലാഭമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങളിൽ വിജയം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.